ഹായ് ഹലോ നമസ്കാരം. ടെക്സ് ആൻഡ് ജെറിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം നല്ല ശുഭകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മൾക്കിപ്പോൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ കേരള സർക്കാർ, പിണറായി സർക്കാർ, ശൈലജ ടീച്ചർ അടക്കമുള്ളവർ ഇന്ന് എടുത്തൊരു തീരുമാനമുണ്ട്. പ്രവാസികൾക്ക്, ഇവിടെ വിദേശത്തുനിന്ന് നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് 1700 രൂപ വരുന്ന കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കിയിരുന്നു. അപ്പോ പ്രവാസികളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രതിഷേധങ്ങൾ അലയടിച്ചിരുന്നു. അതൊക്കെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ അതിനൊരു പരിഹാരം കണ്ട ആ ഒരു നമ്മുടെ പിണറായി സർക്കാരിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. എന്തായാലും എന്നും മറ്റു സർക്കാരുകൾ കൈക്കൊള്ളാത്ത ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സർക്കാർ ചെയ്യുമ്പോൾ, കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികളുടെ ഒട്ടു ഭൂരിഭാഗം പ്രവാസികളില്ലാത്തൊരു വീടില്ല. അപ്പോൾ ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഭൂരിഭാഗം മലയാളികളും, അല്ലെങ്കിൽ ബിസിനസ്സുകാരായാലും അവരുടെ ബിസിനസ്സൊക്കെ വളരെ ഡൗൺ ആയിക്കൊണ്ട് തന്നെ അതൊക്കെ ഇട്ടെറിഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുന്ന് 72 മണിക്കൂർ വാലിഡിറ്റി ഉള്ള ആ ഒരു കോവിഡ് ടെസ്റ്റ്, PCR ടെസ്റ്റ് എടുത്ത് നാട്ടിലെത്തുമ്പോൾ അതിന് ആ ഒരു ടൈം അത് ഉണ്ട്. എന്നിട്ട് പോലും കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കിയ ഓരോ നാടിനും ഓരോ തീരുമാനങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ ഒന്നും നമ്മൾ വിമർശിക്കുന്നില്ല. പക്ഷെ അത് പ്രവാസികൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. ഒരു ഫാമിലി ഒക്കെ ആയിട്ട് പോകുന്ന 3-4 ആളായിട്ട് പോകുമ്പോൾ അതും ഇവിടെയും ഒരുപാട്, ഇവിടെ ഒരു 30 കേടിയോളം 24-28 കേടിയുടെ അടുത്ത് കോവിഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു റേറ്റ് ഉണ്ട്. അപ്പൊ അതും കൊടുത്ത്, ടിക്കറ്റിന്റെ പൈസയും കൊടുത്ത് നാട്ടിലേക്ക് പോകുന്ന ഒരു പ്രവാസിനെ സംബന്ധിച്ചിടത്തോളം അതും മറ്റൊരു ഭാരമാണ്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കും. അത് ഓരോ നാടിന്റെ നിയമങ്ങളാണ്. നമ്മൾക്ക് ഒരു രീതിയിലും അതിനെ, ഇവിടെ ഉള്ള ഒരു നിയമം, അതിനൊന്നും പ്രതികരിക്കാനോ മറ്റും നമ്മൾക്ക് കഴിയില്ല. അപ്പോൾ കൊടുക്കാതെ നിവൃത്തിയില്ല. അപ്പൊ നാട്ടിൽ ചെന്ന് നമ്മളുടെ പ്രവാസികളുടെ ബുദ്ധിമുട്ട് നമ്മുടെ സർക്കാരിനെ അറിയിച്ചപ്പോൾ അതിനൊരു ശക്തമായിട്ടുള്ള ഒരു തീരുമാനം, അനുകൂലമായിട്ടുള്ള, പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത നമ്മുടെ സർക്കാർ എന്തായാലും മുത്താണ്. ഞങ്ങൾ ഒരു പാർട്ടിയെയും, എക്സഞ്ചാരി ഒരു പാർട്ടിക്കും അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് ഒന്നും തന്നെ പറയാത്ത ആളുകളാണ്. പക്ഷെ നമ്മൾക്ക് ഇത് പറയാതെ വയ്യ. കാരണം ഇത് നല്ലൊരു തീരുമാനമാണ്, നമ്മുടെ സർക്കാരിന്റെ പ്രവാസികൾക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിണറായി സർക്കാർ അതുപോലെ എല്ലാ രീതിയിലും നമ്മളെ പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത ആ ഒരു സർക്കാർ ധീരമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും നേരെയാണ് ടെക്സഞ്ചാരിയുടെ വക. അപ്പോ തീർച്ചയായിട്ടും എല്ലാം നല്ലതാവട്ടെ, പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ എന്ന് വീണ്ടും ആശംസിക്കുന്നു. അപ്പോ എന്തായാലും ടെക്സഞ്ചാരിയുടെ ഈ ഒരു എപ്പിസോഡ്, ചെറിയൊരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ടെക്സഞ്ചാരിയെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം. നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പരമാവധി ടെക്സഞ്ചാരിയെ സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ബൈ.